നമസ്കാരം. തേനീച്ചയും കടന്നലും കുത്തിമരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ഗോതമ്പ് ഉൾപ്പെടെ 6 റാബി വിളകളുടെ മിനിമം താങ്ങുവില ഉയർത്തുന്നതിനെ കേന്ദ്ര സർക്കാർ തീരുമാനം. നോർവേയുമായി സഹകരണം ശക്തമാക്കാൻ നടത്തിയ ചർച്ചകൾ കേരളത്തിന്റെ മത്സ്യമേഖലയ്ക്ക് കുതിപ്പ് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി വെബ്സൈറ്റ് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. സൗദി കാപ്പിയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ആഗോള പ്രചാരണ ക്യാമ്പയിൻ സമാപിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ 22 വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യത. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. വാർത്തകൾ വിശദമായി. തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഇനി മുതൽ 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം. വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്ക് നൽകുന്നതിന് സമാനമായ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. തേനീച്ച ആക്രമണത്തിലോ കടന്നൽ ആക്രമണത്തിലോ പരിക്കേൽക്കുന്നവർക്ക് ചികിത്സയ്ക്ക് ചെലവാകുന്ന തുക പരമാവധി 1 ലക്ഷം രൂപ വരെയും അനുവദിക്കും. നഷ്ടപരിഹാര തുക അനുവദിക്കുന്നത് സർക്കാർ ഡോക്ടറുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പട്ടികവർഗക്കാർക്ക് ചികിത്സാ ചെലവ് മുഴുവനും ലഭിക്കും. വനത്തിനകത്തോ പുറത്തോ ആക്രമണം നേരിടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും. കർഷകരുടെ ഉൽപ്പാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി 6 വിളകളുടെ മിനിമം താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയിലാണ് മിനിമം താങ്ങുവില ഉയർത്താൻ തീരുമാനിച്ചത്. 2023-24 വിൽപ്പന കാലയളവിൽ വരുന്ന 6 റാബി വിളകളുടെ മിനിമം താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഗോതമ്പ് ക്വിന്റലിന് 110 രൂപയും ബാർലിക്ക് 100 രൂപയും പയറിന് 105 രൂപയും വർദ്ധിപ്പിച്ചു. ഏറ്റവും ഉയർന്ന താങ്ങുവില വർധനവ് 500 രൂപ ഉയർത്തിയ തുവരപ്പരിപ്പിനാണ്. ഇതുകൂടാതെ കടുകിന് 400 രൂപയും കുങ്കുമപ്പൂവിന് 209 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എംപ്ലോയർ സർവീസ് മേഖലയിലെ US കമ്പനിയായ വെൻഷ്വർ കേരളത്തിൽ 1500 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. വെൻഷ്വറിന്റെ പുതിയ ഓഫീസ് തിരുവനന്തപുരം കിൻഫ്ര പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ നിലവിൽ 200 പേരാണ് ജോലി ചെയ്യുന്നത്. കിൻഫ്ര അനുവദിച്ച 2 ഏക്കർ ഭൂമിയിൽ ആക്സൽ ഇൻഫീനിയം പണികഴിപ്പിച്ച ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ് വെൻഷ്വർ പ്രവർത്തനം ആരംഭിച്ചത്. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കാവശ്യമായ മാനവശേഷി, പേറോൾ, റിസ്ക് മാനേജ്മെന്റ്, ജീവനക്കാർക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ എന്നീ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് വെൻഷ്വർ. 10 രാജ്യങ്ങളിൽ കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രൊഫഷണൽ എംപ്ലോയർ ഓർഗനൈസേഷനായ വെൻഷ്വറിന് 1 ലക്ഷത്തിലധികം ബിസിനസ് കൂട്ടാളികളാണുള്ളത്. വിദേശയാത്രയിൽ നോർവേയുമായി സഹകരണം ശക്തമാക്കാൻ നടത്തിയ ചർച്ചകൾ കേരളത്തിന്റെ മത്സ്യമേഖലയ്ക്ക് കുതിപ്പ് നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫിഷറീസ് രംഗത്തെ വൻ ശക്തികളിലൊന്നാണ് നോർവേ. കേരളത്തിൽ മാരിടൈം ക്ലസ്റ്റർ രൂപപ്പെടുത്തുന്നതിനും ഫിഷറീസ് അക്വാകൾച്ചർ രംഗത്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനും കേരളത്തിന് നോർവേയുടെ സഹായ വാഗ്ദാനം ലഭിച്ചു. നോർവേ ഫിഷറീസ് മന്ത്രി ഇത് സംബന്ധിച്ച് ഉറപ്പുകൾ നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. പരിസ്ഥിതിയെയും ആവാസ വ്യവസ്ഥകളെയും പരിക്കേൽപ്പിക്കാതെ തുരങ്കപാതകൾ നിർമ്മിച്ച് സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്ന നോർവേ മാതൃക കേരളത്തിലും നടപ്പിലാക്കും. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടൽ, വയനാട് തുരങ്കപാത നിർമ്മാണം, തീരശോഷണം തടയൽ എന്നീ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ നോർവീജിയൻ ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് താൽപ്പര്യം പ്രകടിപ്പിച്ചതായും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മികവുകൾ പങ്കുവയ്ക്കുന്ന ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയുടെ 3ാം എഡിഷന്റെ വെബ്സൈറ്റും മാർഗരേഖയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനത്തെത്തുന്ന സ്കൂളിന് 20 ലക്ഷം രൂപയാണ് സമ്മാനം. 2, 3 സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്ക് യഥാക്രമം 15 ലക്ഷം, 10 ലക്ഷം രൂപ വീതം സമ്മാനം ലഭിക്കും. അവസാന റൗണ്ടിലെത്തുന്ന മറ്റ് സ്കൂളുകൾക്ക് 2 ലക്ഷം രൂപ വീതവും ലഭിക്കും. സ്കൂളുകൾക്ക് ഓൺലൈനായി നവംബർ 4 വരെ അപേക്ഷ സമർപ്പിക്കാം. hv.kite.kerala.government.in എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്ന 100 സ്കൂളുകളുടെ ഫ്ലോർ ഷൂട്ട് നവംബർ 1 വാരം ആരംഭിക്കും. ഈ സ്കൂളുകൾക്ക് 15,000 രൂപ വീതം ലഭിക്കും. പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ ഹരിത വിദ്യാലയ സംഘം സന്ദർശനം നടത്തി ഡോക്യുമെന്റേഷൻ നടത്തും. ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ തെങ്ങിന് പച്ചിലവളം ഉൽപ്പാദനത്തിനായി ഷീമക്കൊന്ന നടീൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കേരരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന ഷീമക്കൊന്ന നടീൽ ക്യാമ്പയിൻ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ് ഉദ്ഘാടനം ചെയ്തു. പാനായിക്കുളത്തെ നാളികേര കർഷകനായ PA ഹസൈനാരുടെ കൃഷിയിടത്തിലാണ് ഷീമക്കൊന്ന നടീൽ ഉദ്ഘാടനം നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാ രവി അധ്യക്ഷത വഹിച്ചു. ആലങ്ങാട് കൃഷി ഓഫീസർ ചിന്നു ജോസഫ്, കൃഷി അസിസ്റ്റന്റ് SK ഷിനു, PT ശോഭന, KV വിനോദ്ലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഷീമക്കൊന്നയുടെ കാർഷിക പ്രാധാന്യം വിളംബരം ചെയ്യുന്ന തരത്തിൽ ഷീമക്കൊന്നയുടെ കമ്പ് ശേഖരണവും തെങ്ങിൻ തോപ്പുകളിൽ നട്ടുപിടിപ്പിക്കലും കാർഷിക വിളകൾക്ക് പുതിയിടലും ജൈവവളക്കൂട്ടുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കലുമായി ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയാണ്. മണ്ണിന് പോഷകഗുണം നൽകുന്ന വളം കൂടുതലായി മണ്ണിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഷീമക്കൊന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കരുമാലൂർ കൃഷിഭവന്റെയും വെസ്റ്റ് വെളിയത്തുനാട് പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിൽ നെൽകൃഷിയിലെ ഉത്തമ വളപ്രയോഗവും രോഗകീട ആക്രമണങ്ങളും പരിഹാരങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ ആത്മാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. അരീക്കുഴ ഇടുക്കി ജില്ലാ കൃഷിത്തോട്ടം ഫാം സൂപ്രണ്ട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു മോൻ സക്കറിയ ക്ലാസ്സിന് നേതൃത്വം നൽകി. കരുമാലൂർ കൃഷി ഓഫീസർ എൽസ ജൈൽസ്, പാടശേഖര സമിതി പ്രസിഡന്റ് റഷീദ് കൊടിയൻ, സെക്രട്ടറി എ എൻ അശോകൻ, കൃഷി അസിസ്റ്റന്റ് അഭിലാഷ് എന്നിവർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. ആർ കെ വി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം ഇടവനക്കാട് കൃഷിഭവനിലെ പൊക്കാളി സമാജത്തിന് കൃഷിവകുപ്പ് വാങ്ങി നൽകിയ മെതിയന്ത്രം ഉപയോഗിക്കുന്നതിൽ പരിശീലനം സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിൽ സുദീർഘമായ പ്രവർത്തന പാരമ്പര്യമുള്ള സഹകരണ സ്ഥാപനമായ റൈഡ്കോയാണ് യന്ത്രം നിർമ്മിച്ചു നൽകിയതും പരിശീലനം നൽകിയതും. ആലുവ റൈഡ്കോ ബ്രാഞ്ച് മാനേജർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ്, കൃഷി ഓഫീസർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് സൗദി കാപ്പിയുടെ രുചി പടർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗദി സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഒരാഴ്ചത്തെ ആഗോള ക്യാമ്പയിൻ സമാപിച്ചു. അന്താരാഷ്ട്ര കോഫി ദിനാചരണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കേവലം ഒരു പാനീയം എന്നതിനപ്പുറത്ത് സൗദി കാപ്പിയുടെ സാംസ്കാരിക മൂല്യവും ദേശീയ വ്യക്തിത്വവും ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ന്യൂയോർക്ക്, ലണ്ടൻ, റോം, പാരീസ് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രചാരണ പരിപാടികൾ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉപഭോക്താക്കളിൽ ഒന്നാണ് സൗദി അറേബ്യ. വിഷൻ 2030 ഭാഗമായി കാപ്പി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് പരിഷ്കരണ പ്രചാരണ പദ്ധതികളുടെ ലക്ഷ്യം. എം എസ് സ്വാമിനാഥൻ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറുമായി സഹകരിച്ച് കൃഷി ജാഗരൻ ഒഡീഷയിൽ സംഘടിപ്പിച്ച കൃഷി ഉന്നതി സമ്മേളനത്തിൽ സിക്കിം കാർഷിക വകുപ്പിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനമായ സിംഫെഡ് പ്രധാന സ്പോൺസറായി പ്രവർത്തിച്ചു. 15 വർഷത്തിലേറെയായി 170,000 കർഷകർക്കൊപ്പം ചേർന്ന് സിംഫെഡ് പ്രവർത്തിച്ചു വരുന്നു. സിക്കിം, അസം, ത്രിപുര, അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, ഗോവ, ലക്ഷദ്വീപ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള കർഷകരുമായാണ് സിംഫെഡിന്റെ പ്രവർത്തനം. കർഷകർ, എഫ് പി ഒകൾ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, എൻ ജി ഒകൾ, വ്യാപാരികൾ, ഗവേഷകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ സിംഫെഡ് കാർഷിക വിപണന മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ടോ എഫ് പി ഒകൾ വഴിയോ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, ഇടനിലക്കാരെ ഒഴിവാക്കുക, ജൈവ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നിവയാണ് സിംഫെഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരളത്തിൽ ഇന്നു മുതൽ 22 വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ഒക്ടോബർ 22 മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായും തുടർന്ന് 48 മണിക്കൂറിൽ ചുഴലിക്കാറ്റായും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ മഹാരാഷ്ട്ര തീരത്തിന് സമീപം മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.